എല്ലാവർക്കും തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം. എയർപോർട്ട് ജോലി നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തൊഴിൽ ചാലകം നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. നമുക്ക് നോക്കാം ഇന്നത്തെ തൊഴിലവസരം നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന്. എയർ ഇന്ത്യയുടെ കീഴിലുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡിൽ വൻ തൊഴിലവസരമാണുള്ളത്. എയർ ഇന്ത്യയുടെ കീഴിലുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് മുംബൈ എയർപോർട്ടിൽ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകളുണ്ട്, നിയമനം നടത്തുന്നുണ്ട്. 214 ഒഴിവുകളാണ് ഉള്ളത്. 3 വർഷത്തെ കരാർ നിയമനമാണ്. കസ്റ്റമർ ഏജന്റ് ഒഴിവ് 100 ആണ്. ശമ്പളം 20,190 രൂപയാണ്. ഉയർന്ന പ്രായപരിധി ജനറൽ 28 വയസ്സും OBC 31 വയസ്സുമാണ്. SC ST 33ഉം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ 8 ഒഴിവ്. 25,300 ആണ് ശമ്പളം. ഉയർന്ന പ്രായപരിധി ജനറൽ 35ഉം OBC 38ഉം SC ST 40ഉമാണ്. അസിസ്റ്റന്റ് ഹ്യൂമൻ റിസോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ 6 ഒഴിവുണ്ട്. ബിരുദം യോഗ്യതയാണ്. MS ഓഫീസ് ഓപ്പറേഷൻ നന്നായി അറിഞ്ഞിരിക്കണം. ശമ്പളം 20,190 രൂപയാണ്. ഉയർന്ന പ്രായപരിധി ജനറൽ 28 വയസ്സും OBC 31ഉം SC ST 33ഉമാണ്. ഹാൻഡിമാൻ 100 ഒഴിവാണുള്ളത്. ശമ്പളം 16,590 രൂപയാണ്. ഉയർന്ന പ്രായപരിധി ജനറൽ 28 വയസ്സ് OBC 31 SC ST 33ഉം. കസ്റ്റമർ ഏജന്റ് ആകാൻ ബിരുദമാണ് യോഗ്യത. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. IATA യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. എയർലൈൻ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. ഉയർന്ന പ്രായം 28 വയസ്സാണ്. ശമ്പളം 20,190 രൂപയാണ്. വിമുക്ത ഭടന്മാർക്ക് ദക്ഷിണ റെയിൽവേയിൽ പന്നവസരമുണ്ട്. 2,393 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ് വിജയവും മുംബൈ എയർപോർട്ടിൽ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ഹാൻഡിമാന്റെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായം 28 ആണ്. ശമ്പളം 16,590 രൂപയാണ്. അപേക്ഷ ഫീസ് 500 രൂപ. എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന പേരിലെടുത്ത മുംബൈയിൽ മാറ്റാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റായി ഫീസ് അടയ്ക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ പിന്നിൽ ഉദ്യോഗാർത്ഥിയുടെ മുഴുവൻ പേരും മൊബൈൽ നമ്പറും എഴുതണം. വിമുക്ത ഭടൻ, പട്ടിക വിഭാഗം എന്നിവർക്ക് ഫീസില്ല. സെപ്റ്റംബർ 9, 13, 14 തീയതികളിൽ മുംബൈയിൽ അഭിമുഖം നടത്തും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. www.airindia.in. കൂടുതൽ തൊഴിൽപരമായ വാർത്തകൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു തൊഴിലവസരവുമായി വീണ്ടും കാണാം.